നഷ്ടപ്പെട്ട എടിഎം കാർഡ് ഉപയോഗിച്ച് പണാപഹരണം നടത്തിയ സംഭവത്തിൽ അഞ്ചൽ സബ് ഇൻസ്പെക്ടർക്കെതിരെ വീട്ടമ്മയുടെ പരാതി. ഇടമുളയ്ക്കൽ പള്ളിക്കുന്നുംപുറം ഷംനാദ് മനസ്സിൽ ഷീബയാണ്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, ഡിജിപി, പുനലൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നതർക്ക് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:30 സംഭവം. എടിഎമ്മിൽ നിന്നും പണാപഹരണം നടത്തിയ ആളിനെ കുറിച്ച് അന്വേഷിച്ച് വീട്ടിലെത്തിയ അഞ്ചൽ എസ്ഐ ജ്യോതിഷ് കുമാർ അപമര്യാദയായി പെരുമാറുകയും ഭർത്താവ് ഷാജഹാൻ മോഷ്ടാവാണെന്ന് തടിച്ചുകൂടിയ നാട്ടുകാർ കേൾക്കെ പറഞ്ഞ് സമൂഹ മധ്യത്തിൽ തന്നെയും കുടുംബത്തെയും അപമാനിച്ചുവെന്നും ഷീബ നൽകിയ പരാതിയിൽ പറയുന്നു. ഷാജിയുടെ വീട് ഏതാണെന്ന് അന്നേരം ഞാൻ പറഞ്ഞു ഇതാ എന്താ കാര്യം ചോദിച്ചിട്ട് ആ സാറ് ഒരു കാര്യവും പറഞ്ഞില്ല. വണ്ടിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇവരെ ഫോൺ വിളിച്ച് ഇവർ കയറി വന്നു. എന്നിട്ടും പിന്നെ ഫോട്ടോ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇയാളെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയത്തില്ല, ഇതെന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പം ചേട്ടൻ ഇറങ്ങി വന്നു. അന്നേരം ഞാൻ എന്റെ ഫോണിൽ കിടന്ന് ഇവർക്കുള്ള ഫോട്ടോ കാണിച്ചപ്പം ഇവർക്ക് തന്നെ ആള് മാറിയെന്ന് മനസ്സിലായി. അന്നേരം എന്റെ ഭർത്താവിന്റെ സഹോദരനാ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെന്ന് പറഞ്ഞ് തറുതട്ടെ അങ്ങേ അങ്ങനെ അങ്ങ് നിൽക്കും എന്ന് പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് അങ്ങേ അങ്ങ് റോഡിലോട്ട് കയറിപ്പോയി. ഞാൻ ഈ അടുത്തുള്ളവരെ വന്ന് കാര്യം തിരക്കി തിരക്കിയപ്പോൾ ഞാൻ ഇന്നണക്ക് കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം അങ്ങേര് ആ റോഡിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ നേരെ കുറേ അങ്ങ് ചാടി വൈ വന്നതല്ലേ അങ്ങേര് പറഞ്ഞു. എന്നിട്ട് റോഡിലോട്ട് കയറി പോയപ്പോഴാണ് ഭർത്താവ് ഇറങ്ങി വന്നത്. അന്നേരം അവർ തമ്മിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം പിന്നെ റോഡിൽ കയറി പോയെന്ന് ആവശ്യമില്ലാത്ത അങ്ങേരും പറഞ്ഞു. ആ എസ് ഐ അങ്ങേർക്ക് ഇത്രയും അഹങ്കാരം കൂടുതലാണ്. ഒരു വീട്ടിലും ചെന്ന് ഒരു മനുഷ്യരെ എങ്ങനെയൊന്നും ആരുടെയും ചെന്ന് പെരുമാറുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇടമുളയ്ക്കൽ തൊള്ളൂർ സ്വദേശി റസാഖ് എന്നയാളുടെ എടിഎം കാർഡ് നഷ്ടമായിരുന്നു. ഈ കാർഡ് ലഭിച്ച അജ്ഞാതൻ കാർഡ് ഉപയോഗിച്ച് 10,000 രൂപ പിൻവലിക്കുകയുണ്ടായി. തുക പിൻവലിച്ചത് സംബന്ധിച്ച് തന്റെ ഫോണിൽ മെസ്സേജ് വന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് എടിഎം കാർഡ് നഷ്ടപ്പെട്ട വിവരം റസാഖിന് ബോധ്യമായത്. ഉടൻ തന്നെ പനച്ചിവിള SBI ശാഖയിലും അഞ്ചൽ പോലീസിലും പരാതി നൽകി. എടിഎം കൗണ്ടറിലെ CCTV ദൃശ്യത്തിൽ നിന്ന് ലഭിച്ചയാളുടെ സാദൃശ്യമുള്ളതായി സംശയിച്ചാണ് പോലീസ് സംഘം ഷാജഹാനെ അന്വേഷിച്ചെത്തിയത്. ഇതേ കേസിൽ സംശയത്തിന്റെ പേരിൽ ഷാജഹാന്റെ സഹോദരനോടും SI അപമര്യാദയെ പെരുമാറിയെന്ന് ഇവർ പറയുന്നു. ചേട്ടനാണെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ സ്റ്റേഷനിൽ ചെന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്നെ കണ്ടതിന് ശേഷമാണ് അങ്ങനെ ഒരു ആള് മാറിപ്പോയതാന്ന് പറഞ്ഞ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് മോശമാണ് കാണിച്ചതെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞ വാക്കിതാണ് നിന്നെ അല്ലെ നിന്റെ വാപ്പയും കൊണ്ടുപോയി ചോദ്യം ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ടെന്ന്. നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിനാണ് നമ്മളിപ്പോൾ ഈ ഒരു കള്ളൻ എന്നുള്ള പേര് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാരണം. ഇവരുടെ ബന്ധുവായ തുമ്പിക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷാനെ കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് സ്റ്റേഷനിലെത്തിച്ച കുറ്റം സമ്മതിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം വാങ്ങിവെച്ച പോലീസ് ഇയാളെ വിട്ടയച്ചു. അപ്പോൾ ഇവനെ കണ്ട ഉടനെ പറഞ്ഞ് ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഇറങ്ങി ചെന്ന് അവൻ്റെ കൂടെ ചോദിച്ചു എൻ്റെ മാസ്ക് എന്ത് ചെയ്യടാ, നിനക്കുള്ള വലിയ ഫോൺ എന്ത് ചെയ്യും, നീ ഇട്ടിരുന്ന ഷർട്ട് എന്ത് ചെയ്യും, എല്ലാം ചോദിച്ചപ്പോൾ എനിക്ക് സാറ് പറയുന്ന ഈ കാര്യങ്ങളൊന്നും എനിക്കില്ല, എനിക്കൊരു ചെറിയ ഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഫോണിങ് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ഫോൺ എടുത്ത് സാറിനെ കൊണ്ട് കൊടുത്ത് നീ അല്ലോ അവിടെ പൈസ എടുത്ത് നീ അല്ല പിന്നെ ആരാടാ എടുത്ത് നീ തന്നെ എന്ന് തീർത്ത് പറഞ്ഞിട്ടും ഇവൻ പറഞ്ഞ് ഒന്നും അംഗീകരിക്കുന്നില്ല. കയറുടെ വണ്ടിയിലെന്ന് പറഞ്ഞ് അവനെ കയറ്റിക്കൊണ്ടുപോയി. ആ സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പം പുള്ളിയുടെ പ്ലാൻ മാറി. അവിടെ ഇറങ്ങി അകത്ത് കയറി ഉടനെ ഒരു വഴി എടുത്ത് അടിക്കാനായിട്ട് ചെന്ന് രണ്ട് വട്ടം അടിക്കാനായിട്ട് പോകുന്നു. ഇവൻ കൂസലില്ല നിന്ന് കാരണം തെറ്റ് ചെയ്യാത്തതുകൊണ്ട് അവന് ഒരു വിഷമം ഇല്ലായിരുന്നു. അവൻ നിന്നെ ഇനി ഒരു കാര്യം ചെയ്യാം അങ്ങ് റിമാൻഡ് ചെയ്യാം ഊരടാ ഷർട്ട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. അവൻ ഷർട്ട് ഊരി അവിടെ നിന്നൊക്കെ പറഞ്ഞു ആ ഇല്ലെങ്കിൽ വേണ്ട. അതേസമയം കേസന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥലത്ത് പോയി അന്വേഷണം നടത്തുകയും ചിലരോട് വിവരം ചോദിക്കുകയും മാത്രമാണ് ഉണ്ടായതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അഞ്ചൽ SI പറയുന്നു. നാട്ടുവാർത്ത അഞ്ചൽ.